അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഈ ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് എന്തായാലും കൊട്ടാര വിപ്ലവം തന്നെയാണ്, അല്ല എന്ന് അങ്ങ് എത്രമാത്രം പറയാൻ ശ്രമിച്ചാലും അത് അല്ല എന്ന് സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകും. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞ് കുറച്ചുകൂടി കടത്തി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല, പാർട്ടി പറഞ്ഞിട്ട് പാർട്ടി നൽകിയ പദവിയാണ്. അതുകൊണ്ട് താൻ പാർട്ടിയെയും ആ പാർട്ടി ചുമതലപ്പെടുത്തിയ മുഖ്യമന്ത്രിയെയും ഒക്കെ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രി ആയതല്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഈ പി വി അൻവർ, അദ്ദേഹം നടത്തുന്നത് ഈ മുഖ്യമന്ത്രിയെ സേഫ് സോണിൽ നിർത്തുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പി ശശി അടക്കമുള്ള ആളുകൾ നടത്തുന്ന തോന്നിവാസം തുറന്നു പറയുന്നു എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമല്ലേ ശ്രീ ഹസ്കർ? ഇതില് സി പി എം ഒരു തരത്തിൽ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലല്ല ഇപ്പോൾ. സി പി എമ്മിനുള്ളിൽ നിന്നും സി പി എമ്മിന്റെ ഒരു MLA അദ്ദേഹം ചില കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചു. അത് സംഘടനാ രീതിയല്ല എന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അദ്ദേഹം പാർട്ടിയുടെ അംഗത്വം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ സംഘടനാപരമായ രീതിയിൽ പെരുമാറേണ്ട ആവശ്യകതയില്ല. പക്ഷെ മിനിമം ഗ്യാരണ്ടി, മിനിമം മര്യാദ എന്ന അർത്ഥത്തിൽ അദ്ദേഹം പാർട്ടിക്ക് നൽകേണ്ടിയിരുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ അദ്ദേഹം വലിയ സ്വീകാരമാണ്. കാരണം ഇന്നലെ വരെ നിങ്ങൾക്ക് പി വി അൻവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കടന്നൽ രാജയെന്നും മറ്റും പറഞ്ഞ് അപഹസിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇന്നിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ പറയുകയും ഇഷ്ടപ്പെട്ട വാദങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹം വലിയ സ്വീകാര്യനാകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നിങ്ങളുടെ മാത്രം മനോനിലയ്ക്കനുസരിച്ച് നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. രണ്ട്, സി പി എമ്മിന്റെ ആഭ്യന്തര കലാപമെന്നും സി പി എമ്മിനുള്ളിൽ വി എസിനോളം വളർന്ന ഒരു വലിയ നേതാവ് ഒരു താരോദയമെന്നും ഒക്കെ നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ VSനോളം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. VSന്റെ ആ സ്പേസിലേക്ക് നടന്നെടുക്കുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ. തുടരാം അസ്കർ, തുടരാം. അതുപോലെ നിലപാടുകൾ കൊണ്ടല്ല ഒരു പക്ഷേ ശ്രീ പി വി അൻവർ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് വ്യക്തിപരമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത് വിരൽ ചൂണ്ടുന്നത് പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, പാർട്ടി നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ, ആ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് പി വി അൻവറിന്റെ വിരലുകൾ ശക്തവും കരുത്തുറ്റതുമായി ചൂണ്ടുന്നു. അതുവഴി മുഖ്യമന്ത്രിയിലേക്ക് സേഫ് സോണിൽ നിർത്തിക്കൊണ്ട് വർത്തമാനം പറയുന്നു മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ഏറ്റവും പ്രിയപ്പെട്ട ADGP ക്രൈംസ് ആയിട്ടുള്ള ശ്രീ MR അജിത്കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങളുടെ കരുത്തിൽ അദ്ദേഹം താരോദയം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിലാകാത്തത് ഇത്തരത്തിൽ ഈ കേരളത്തിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും ജനാധിപത്യപരമായി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. കേരളത്തിലൊരു പ്രതിപക്ഷമുണ്ടോ? കേരളത്തിലൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു എങ്കിൽ ഇത്തരം ആരോപണങ്ങളും ഉന്നയിക്കപ്പെടേണ്ടത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കരുത്താർജിച്ച ശബ്ദമാണ്. അത്തരത്തിൽ കരുത്താർജിച്ച ശബ്ദം ഇന്ന് നിലവിലില്ല കേരളത്തിൽ എന്നുള്ളതിന്റെ വസ്തുതയിൽ ഒരു ഭരണപക്ഷ MLAക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യതിചലനം പാർട്ടിയിലോ ഭരണകൂടത്തിലോ ഉണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന ഗതികേട് എന്ന് പറയുന്നത് ഇതൊരു പക്ഷെ ചെയ്യേണ്ടിയിരുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം കണ്ടതിൽ ഏറ്റവും നിഷ്ക്രിയനായ പ്രതിപക്ഷ നേതാവായി ശ്രീ വി ഡി സതീശൻ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അൻവർ ഒരു പ്രതിപക്ഷ നേതാവിന്റെ റോൾ അൻവർ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾ അത് അംഗീകരിക്കും, ഒരു പരിധിവരെ അംഗീകരിക്കും ശ്രീ അസ്കർ. അല്ല, നിശ്ചയമായും ഒരു പക്ഷെ ശ്രീ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന്റെ ഗൗരവ സ്വഭാവം അത് അദ്ദേഹം എങ്ങനെ ഉന്നയിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന്റെ രീതിയെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവവും വളരെ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ശ്രീ MR അജിത്കുമാറിനെ പോലുള്ള ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഇന്ന് കേരളത്തിന്റെ ADGP ആയി സർവ്വശക്തനായി വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച വ്യക്തിപരമായി പരിശോധിച്ചാൽ അദ്ദേഹം ഒരു കറപ്ഷൻ അദ്ദേഹത്തിനെതിരെ കറപ്ഷൻ ശത്രുക്കൾ പോലും നാളിതുവരെ ആരോപിച്ചതായി ഞാൻ കേട്ടിട്ടില്ല. അപ്പോ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കറപ്ഷനും കൊലപാതകവും സ്വർണ്ണ കള്ളക്കണ്ടത്ത് പൊട്ടിക്കൽ സംഘത്തിന്റെ നേതാവും എന്ന അർത്ഥത്തിലൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു ഹിസ്റ്ററി ഷീറ്റർ
എന്ന നിലയിലേക്ക് തരംതാണിരിക്കുന്നു എന്ന അർത്ഥത്തിൽ പൊതുസമൂഹത്തിനുള്ള സംശയത്തിന്റെ നിഴലാണ്. അതെ, ആ കാർമേഘത്തിന്റെ നിഴലിൽ നിന്നും അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരേണ്ടതിന്റെ ആവശ്യകത കൂടി ഈ ആരോപണങ്ങളുടെ നിഴലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ശ്രീ എം ആർ അജിത് കുമാറിനെതിരെ നടത്തുന്ന അന്വേഷണം സത്യസന്ധവും നീതിയുക്തവും സാമൂഹ്യ ബോധത്തിന്റെയും പൊതുബോധത്തിന് മനസ്സിലാകുന്ന തരത്തിലും വേണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നിശ്ചയമായും ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കും. അതുപോലെ സഹ പി ശശി, സഹ പി ശശിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനെതിരെ നേരത്തെ ഒസുർഗ് കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തിരുന്നു. ആ നടപടിക്ക് ശേഷം ആ കേസിൽ ആ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഒരു കേസിൽ ഒരു വ്യക്തി അകപ്പെടുമ്പോൾ ആ അകപ്പെട്ടതിനു ശേഷം ആ കുറ്റാരോപിതനായിരിക്കുകയും കുറ്റവിമുക്തനാക്കി കഴിഞ്ഞാൽ വീണ്ടും അതേ കേസിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അങ്ങനെ അകറ്റി നിർത്തുന്നു. അദ്ദേഹം വളരെ അസാമാന്യമായിട്ടുള്ള ഭരണതന്ത്രജ്ഞതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ കഴിവിനെ മുന്നിൽ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തിന് മുന്നിൽ അങ്ങനെ നമുക്ക് മാറ്റി നിർത്താനാകുന്ന ഒരു വ്യക്തിത്വമല്ല സഹ പി ശശിയുടെ. അതുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ ഏറ്റവും ഭാരിച്ച ചുമതലയാണ്. പി ശശിയെ പോലെയുള്ള ആളുകളെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്ന തെറ്റാണ് എന്നാണ് അൻവർ പറയുന്നത്.